വീണ്ടും തെയ്യക്കാലം കൂടിയെത്തുകയാണ്. തുലാമാസത്തിലെ പത്താം ഉദയത്തോടെ വടക്കേ മലബാറിലെ കാവുകൾ ഉണരും. അണിയലവും ആടയാഭരണങ്ങളും ഒരുക്കുന്ന തയ്യാറെടുപ്പിലാണ് തെയ്യം കലാകാരന്മാരും. തുലാമെത്തിയതോടെ വടക്കിന്റെ കാവുകളിൽ ഇനി തെയ്യാട്ടക്കാലമാണ്. ആടയാഭരണങ്ങളും അണിയലങ്ങളുമെല്ലാം ഒരുക്കുന്ന തയ്യാറെടുപ്പിലാണ് തെയ്യം കലാകാരന്മാരുമുള്ളത്. കണ്ണപുരം ഇടക്കേപ്രത്തെ ഉണ്ണികൃഷ്ണ പെരുവണ്ണാനും വർഷങ്ങളായി തെയ്യം കെട്ടിയാടാറുണ്ട്. അദ്ദേഹവും അണിയലങ്ങളുമെല്ലാം ഒരുക്കുന്ന തിരക്കിലാണ്. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ അദ്ദേഹത്തിന്റെ അണിയറ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ഇനി ഉത്തര മലബാറിൽ തെയ്യക്കാലമാണ്. നാട്ടിടവഴികൾ തോറ്റമ്പാട്ടിൽ അമരുമ്പോൾ കുഞ്ഞുകുട്ടി പൈതങ്ങൾക്കും കന്നുകാലി കിടാങ്ങൾക്കും ഗുണം വർഷിക്കുന്ന നാട്ടുദേവതമാർ വന്ന് അനുഗ്രഹം ചൊരിയുന്ന നാളുകൾക്കാണ് തുടക്കമാവുന്നത്. തെയ്യത്തിന് മാറ്റുകൂട്ടുന്നത് അണിയലങ്ങളും ആടയാഭരണങ്ങളും തന്നെയാണ്. ഇവയെല്ലാം ഉണ്ടാക്കുന്നത് മാസങ്ങളോളമുള്ള ശ്രമകരവും സൂക്ഷ്മതയുമുള്ള പ്രവൃത്തിയാണ്. മരത്തിൽ കൈകൊണ്ട് കൊത്തിയെടുത്ത് അതിൽ പ്രകൃതി വർണ്ണങ്ങളും മറ്റും ചാലിച്ചെടുത്താണ് ഇവ ഓരോന്നും അതിന്റെ പൂർണതയിലെത്തുന്നത്. പൂക്കട്ടി, കിരീടം, അടുക്ക്, വാല്, ഓലക്കാത്, പട്ടം തുടങ്ങിയവ അത്രയേറെ സൂക്ഷ്മതയോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മരത്തിലും തുണിയിലും മയിൽപ്പീലി കൊണ്ടുമെല്ലാമാണ് ഇവ ഒരുക്കുന്നത്. വർഷങ്ങളായി തെയ്യം കലാരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കണ്ണപുരം ഇടക്കേപ്പുറത്തുള്ള സി വി ഉണ്ണികൃഷ്ണ പെരുവണ്ണാൻ 3.5 പതിറ്റാണ്ടായി അണിയല നിർമ്മാണത്തിലും സജീവമാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 20 മടപ്പുരകളിലേക്ക് മുത്തപ്പൻ തിരുവപ്പനയ്ക്ക് ആവശ്യമായ തിരുമുടി നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഇദ്ദേഹം. 15 തവണ മുച്ചിലോട്ട് ഭഗവതി കെട്ടിയാടിയിട്ടുള്ള ഇദ്ദേഹം പുതിയ ഭഗവതി, ബാലി, കരിയാത്തൻ, മുത്തപ്പൻ, തിരുവപ്പന, തായ്പര ദേവത തുടങ്ങിയ വ്യത്യസ്ത തെയ്യങ്ങളും കെട്ടിയാടാറുണ്ട്. ഞാൻ 13 വയസ്സിലാണ് ആദ്യമായിട്ട് ഈ തെയ്യക്കെട്ട് രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. അതിനു മുമ്പേ പിന്നെ വണ്ണാൻ സമുദായത്തിൽ കെട്ടിയാടുന്ന ആടി വേടൻ, അത് 4ാമത്തെ വയസ്സ് മുതൽ കെട്ടിയിട്ട് ഇറങ്ങി. 4ാമത്തെ വയസ്സിൽ വേടൻ കെട്ടിയിട്ട് എന്നെ എടുത്തിട്ട് അത് വേടനായിട്ട് പോയത് അച്ഛനും അമ്മയൊക്കെ. പിന്നീട് 13ാമത്തെ വയസ്സിൽ ഇടയ്ക്കപ്പുറം മുച്ചിലോട്ട് മടത്തുമണി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ആദ്യമായി കരിവേടൻ തെയ്യം കെട്ടിക്കൊണ്ടാണ് തെയ്യം എന്നുള്ള രീതിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പം അണിയലത്തിൻ്റെ നമ്മളിപ്പം അതായത് സോഫ്റ്റ് വുഡ് ആയത് മുരിക്കാന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ മുരിക്ക് പക്കത്തന്നെ മുറിക്കണം എന്നാണ് പറയുക, പക്ഷെ ഇന്ന് നമുക്ക് പാലിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ മുരിക്ക് എന്നാ ചെയ്യുന്നത്. പിന്നെ ഈ ഇതുപോലെ തന്നെ പാല പോലത്തെ മരങ്ങൾ കൂടുതലായി ചെയ്യുന്നത് മുരിക്കിലാണ്. തെയ്യം മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച ഫോക്ലോർ അക്കാദമിയുടെ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പരേതരായ പ്രശസ്ത തെയ്യം കലാകാരൻ പുതുക്കിയിൽ കുഞ്ഞിരാമ പെരുവണ്ണാന്റെയും സി വി ജാനകിയുടെയും മകനാണ് ഉണ്ണികൃഷ്ണ പെരുവണ്ണാൻ. തെയ്യം കലാകാരന്മാരിൽ അപൂർവം ചിലർ മാത്രമാണ് അണിയല നിർമ്മാണത്തിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഉണ്ണികൃഷ്ണ പെരുവണ്ണാനെ പോലെ മറ്റ് തെയ്യം കലാകാരന്മാരും അണിയലങ്ങൾ ഒരുക്കി അരങ്ങിലെത്താനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. അരങ്ങിൽ തെയ്യക്കോലങ്ങൾ കെട്ടിയാടുമ്പോൾ അതിനു പിന്നിലെ പരിശ്രമങ്ങളും അധ്വാനങ്ങളും നാം പലപ്പോഴും കാണാറില്ല. ഉണ്ണികൃഷ്ണ പെരുവണ്ണാനെ പോലെ മാസങ്ങളോളമാണ് ഒരു തെയ്യം കലാകാരന്മാർ ഇതിനായി പരിശ്രമിക്കുന്നത്. ഇനി വീണ്ടും ഒരു തെയ്യക്കാലം എത്തുമ്പോൾ അവരുടെ അധ്വാനവും പരിശ്രമവുമെല്ലാം നമുക്ക് അരങ്ങിൽ കാണാനാകും. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ, കണ്ണൂർ വിഷയം.